two rods diverged in a wood, and I took the one less traveled by, and that has made all the difference. ഹലോ ബോബി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. താങ്കൾ വിളിക്കുന്ന BSNL സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധി. The subscriber is not answering. മിയ, ചെറുപ്പം മുതലേ കൈപിടിച്ച് നടക്കാനായിരുന്നു ഞങ്ങൾക്കിഷ്ടം. പള്ളിയിൽ പോയിരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒന്ന്, അൾത്താരയിൽ കയറി ഈശോയെ അടുത്ത് കാണാൻ. പിന്നെ അവളെയും. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നോ അതോ സൗഹൃദമായിരുന്നോ അറിയില്ല. പക്ഷേ തമ്മിൽ കാണാതിരിക്കുക ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു. അപ്പോഴാണ് ഞാൻ സെമിനാറിയിൽ ചേരുന്ന കാര്യം അവളോട് പറഞ്ഞത്. ടു മൈ ഡിയർ ബോബി, ആദം ഹവ്വയെ നോക്കി പറഞ്ഞു, ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. ബോബി, ക്യാൻ ഐ ബി ദ ബോൺ ഓഫ് യുവർ ബോൺ and the flesh of your flesh. Anna all the best thanna kaygal inna enne thirige vilikkunnathu pole achano eda ninnekonda okka pattu we practical board onum vaikkarille bobby idalla ninde life. ഹലോ ബോബി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഐ എം ഗെറ്റിംഗ് മാരിഡ്. എന്റെ പ്രണയനിക്ക് ഒരു പ്രേമലേഖനം, അല്ല സ്നേഹലേഖനം. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എ മാൻ ടു ബി അലോൺ. അതെ, അതല്ലേ മിയ ദൈവം നിന്നെ സൃഷ്ടിച്ചത്. മിയ, നിനക്കെന്നോടുള്ള ഇഷ്ടം എത്ര വലുതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം എനിക്കെന്നോടുള്ളതിനേക്കാൾ വലുതാണ്. ഹൃദയത്തുണിൽ ചാരി ഇണക്കുരുവികളെ പോലെ നടക്കാനും ഒരുമിച്ച് ഒരു ജീവിതം നയിക്കുവാനും മറ്റാരേക്കാളും എൻ്റെ ഹൃദയം സ്വന്തമാക്കുവാനും നിനക്ക് സാധിച്ചേക്കാം. ബട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിലും അധികം എന്നെ പ്രണയിക്കുന്ന ഒരാൾ എനിക്കുണ്ട്. ആ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിച്ച് നിന്റെ ഇഷ്ടത്തെ ഞാൻ പ്രണയിച്ചാൽ അത് നിന്നോടും അവനോടും ചെയ്യുന്ന വഞ്ചനയാകും. മിയ, നീ എന്നോട് ചോദിച്ചില്ലേ, ക്യാൻ ഐ ബി ദ ബോൺ ഓഫ് യുവർ ബോൺ ആൻഡ് ദ ഫ്ലഷ് ഓഫ് യുവർ ഫ്ലഷ് എന്ന്? എന്നോടുള്ള പ്രണയം, ഇറ്റ് ഈവൻ കോസ്റ്റ് ഹിം ഹിസ് ലാസ്റ്റ് ഡ്രോപ്പ് ആൻഡ് ഹിസ് ലവ് ഹാസ് മെയ്ഡ് മീ ബ്ലൈൻഡ്. ആ അന്ധതയാണ് മിയ എൻ്റെ പ്രണയം, ആ സ്നേഹമാണ് മിയ എൻ്റെ ജീവിതം. മിയ, നീ സങ്കടപ്പെടരുത്. എനിക്ക് നിന്നോടും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ്റെ പ്രണയം, അതെ ആ പ്രണയം എന്നെ കവർന്നെടുത്തു. യെസ്, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എ മാൻ ടു ബി അലോൺ. പക്ഷേ അവൻ തിരഞ്ഞെടുത്തവൻ ഒറ്റയ്ക്കല്ലോ. എന്ന് സ്നേഹപൂർവ്വം ബോബി, അല്ല ശമാശൻ. അപ്പോൾ നിന്റെ സ്റ്റഡീസ്? ഈ മന്ത് ലാസ്റ്റ് എക്സാം, അത് കഴിഞ്ഞ് എൻഗേജ്മെന്റ്, പിന്നെ പയ്യൻ എക്സ് സെമിനാറിയാണ് കേട്ടോ. അത് കലക്കി. ഓൾ ദി ബെസ്റ്റ്.
വരുവാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ, എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചോളാം. ഡോ ഷെമാഷ, എന്നാലും താൻ എങ്ങനെയാടോ ഈ കാണാത്ത ഒരാളെ ഇങ്ങനെ പ്രണയിക്കുന്നത്? ചില ചോദ്യങ്ങൾക്ക് മറുപടിയല്ല, ജീവിതമാണ് ഉത്തരം.